അന്തരിച്ച നടി കെ പി എസ് ലളിതയുടെ ഓർമ്മകളിലാണ് മലയാള സിനിമാ ലോകവും ആരാധകരും ഇപ്പോഴും. കരൾ രോഗവും പ്രമേഹവും എല്ലാം ബാധിച്ച് ചികിത്സ ചെയ്യാൻ പോലും കഴിയാതെയാണ് നടിയുടെ മരണം സംഭവിച്ചത്. നടിയെക്കുറിച്ചുള്ള ഓർമ്മകളും ചിരിച്ച മുഖവുമെല്ലാം ആരാധക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചികിത്സ മതിയാക്കി ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചുവന്ന കെ പി എസ് ലളിത മകൻ സിദ്ധാർത്ഥിന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് മരണം സംഭവിച്ചത്. ചികിത്സ കൊണ്ട് ഇനി കാര്യമില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ മകന്റെ ഫ്ളാറ്റിൽ കഴിയുകയായിരുന്ന കെ പി എസ് ലളിതയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൂക്കിലൂടെ ട്യൂബ് ഇടുകയും വായിലൂടെ ശ്വാസമെടുക്കുകയും ചെയ്യുന്നത് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമാണ് കൊടുത്തിരുന്നത്. അതിനായാണ് മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നത്. മുടിയെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്തുവെങ്കിലും ഉള്ളത് വൃത്തിയായി ചീകിക്കെട്ടി നെറ്റിയിൽ ചുവന്ന പൊട്ടുതൊട്ട് നീല നൈറ്റി അണിയിച്ചാണ് കെ പി എസ് ലളിതയെ കിടത്തിയിരിക്കുന്നത്. മകൻ സിദ്ധാർത്ഥിന്റെയും ഭാര്യയുടെയും മക്കളുടെയും പരിചരണത്തിലായിരുന്നു കെ പി എസ് ലളിത കഴിഞ്ഞിരുന്നത്. അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടും ഇങ്ങനെയൊരു മുഖം ആരും പ്രതീക്ഷിക്കാത്തതുകൊണ്ടും സിദ്ധാർത്ഥ് സന്ദർശകരെ ആരും അനുവദിച്ചിരുന്നില്ല. അമ്മയുടെ ചിരിക്കുന്ന മുഖം എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കട്ടെ എന്നായിരുന്നു ആ മകന്റെ വാക്കുകൾ. എന്നാൽ സിദ്ധാർത്ഥിനോട് നിരവധി തവണ സംസാരിക്കുകയും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനെ തുടർന്ന് നടി മഞ്ജുപിള്ള ലളിതാമയെ കാണാൻ പോയിരുന്നു. അപ്പോൾ കണ്ട ഈ കാഴ്ച നെഞ്ചു തകർക്കുന്നതായിരുന്നുവെന്ന് നടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു.